എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു വെഞ്ചോ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിലേക്കുള്ള ഗനാഷ് ആണ്. ഫസ്റ്റ് ഞാൻ വൈറ്റ് ഗനാഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഞാനിവിടെ അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 പീസ് വൈറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചോക്ലേറ്റ് ഒക്കെ മെൽട്ടായി വന്ന് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതേപോലെ ഡാർക്ക് ചോക്ലേറ്റും ചെയ്തെടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം മെൽട്ടാവും വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ 900 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ മെൽട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെയ്തു വെച്ച 2 ഗനാഷിനെയും 25 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ 3 തവണ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വാനില കേക്കിലേക്കുള്ളതാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി വരുന്നതിൽ മൈദയും ഇട്ടിട്ടായിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഇനി ഇളക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ടിട്ടായിട്ട് നന്നായിട്ട് ഇതിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കാം. ഇതും ഞാൻ 3 തവണ ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള മുട്ട അടിച്ചെടുക്കാം. അതിന് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പതിപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് പതിഞ്ഞ് വന്ന് ഇതിലേക്ക് നമുക്ക് ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാര പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ പതിപ്പിച്ചിട്ടെടുക്കാം. ഇതിന്റെ മഞ്ഞ നിറം പോയിട്ട് ഒരു വൈറ്റിഷ് കളർ ആവുന്നത് വരെ നമുക്ക് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസെൻസും ഒഴിച്ച് കൊടുക്കാം. ഇതിന്റെ മുട്ടയുടെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് വനില എസെൻസ്. ഇപ്പോൾ ഞാൻ മുട്ട ബീറ്റ് ചെയ്തത് 2 ഡിവൈഡ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 2 കപ്പായിട്ടാണ് ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വാനില കേക്കിന്റെ ബാറ്ററാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതിനെ ഫോൾഡ് ചെയ്യാം. ഒരേ ഡയറക്ഷൻ തന്നെ ഫോൾഡ് ചെയ്താൽ നമ്മുടെ കേക്ക് നന്നായിട്ട് കിട്ടും. ഇനി ഞാനൊരു കേക്ക് ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിനെ തട്ടിയിട്ട് ഇതിന്റെ ബബിൾസ് ഒക്കെ ഇനി പൊഴിച്ചെടുക്കാം. എന്നിട്ട് ഞാനിവിടെ 5 മിനിറ്റ് പ്രീഹീറ്റ് ആക്കാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ വാനില കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് 35 മിനിറ്റ് ബേക്ക് ആവാൻ വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഇതാ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ചോക്ലേറ്റ് ബാറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒരേ ഡയറക്ഷനിൽ തന്നെ. ഇനി നമുക്ക് ഒരു കേക്ക് ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടായിട്ട് ഈ ബാറ്ററും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിനെ ടാപ്പ് ചെയ്യാം. ഇതിന്റെ ബബിൾസ് ഒക്കെ പോയ ശേഷം ഇതിനെയും 1 35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് നോക്കാം. കേക്കൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതിൽ നിന്ന്. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ സ്ക്വയറിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. അതേപോലെ നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇതും ഇതാ നന്നായി വെന്തിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് കണിയാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ ഇത് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് നല്ല സ്പഞ്ച് കേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്കും അതുപോലെ നമുക്ക് മാറ്റിയെടുക്കാം ഇതിന്റെ ബട്ടർ പേപ്പറൊക്കെ.
ഇനി നമുക്ക് ഇതിനെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നൂല് വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നെ ഒരു കേക്ക് ട്രേയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തടവി കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ വാനില കേക്ക് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്, വാനില കേക്കിന്റെ ലെയർ. എന്നിട്ട് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ടായിട്ട് ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പും ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുക്കാം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായി കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാം. ഓവനൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇത്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. വളരെ എളുപ്പത്തിൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കേക്കുമാണിത്. ഇപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു ലെയറൊക്കെ. ഇനി നമുക്കിതിനെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രംബ് കോട്ടിംഗ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇതിലേക്ക് ഗനാഷ് ഒഴിക്കുന്നതുകൊണ്ട് ഇതൊരു ക്രംബ് കോട്ടിംഗ് ആയി ചെയ്താൽ മതി. 15 മിനിറ്റ് ഫ്രിഡ്ജിൽ മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വൈറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഗനാഷ് ചെയ്യുമ്പോൾ നല്ലോണം ലൈറ്റ് ആവാൻ പാടില്ല. കുറച്ച് കട്ടിക്കാണ് വേണ്ടത് നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നാലേ നമ്മുടെ കേക്കിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഹാട്ട് ചോക്ലേറ്റ് ഒഴിച്ചു. നമുക്ക് ഇതിനെ ഒരു സ്ക്യൂർ വെച്ചിട്ടോ ടൂത്ത് പിക്കോ അഥവാ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് ഒരു പിന്ന് പോലത്തെ അത് വെച്ച് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചാണ് ഇതിൽ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ വാൻചോ കേക്ക് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 മണിക്കൂർ ഇത് സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാൻചോ കേക്കൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്കുള്ളത്. ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ലെയറിലാണ് ഉള്ളത് നമ്മുടെ കേക്ക്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ നോട്ടിഫിക്കേഷനായി തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക.